ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ബുക്ക്. കൂടുതൽ പി എസ് സി ക്ലാസ്സുകൾക്കും അപ്ഡേറ്റുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. കേരള പി എസ് സിയുടെ ഇനി നടക്കാനിരിക്കുന്ന 10th പ്രിലിംസ്, അതുപോലെ തന്നെ പ്ലസ് ടു ലെവൽ മെയിൻസ്, ഡിഗ്രി ലെവൽ മെയിൻസ് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിലബസ് അനുസരിച്ച് മാത്സ് പഠിക്കുമ്പോൾ എസ് സി ആർ ടിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇതുവരെ ഈ ചാനലിൽ 10, 9, 8 മാത്സ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇതിനെപ്പറ്റി ചില വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മുമ്പ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്ക് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ എസ് സി ആർ ടി ടിപ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ എക്സാം വരുമ്പോഴും ഏതൊക്കെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾക്കാണ് സിലബസ് അനുസരിച്ച് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് ആ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ 7th ക്ലാസ്സിലെ മാത്സ് ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ അവിടെ 2 പാർട്ടുകളുണ്ട്. അതിൽ ആദ്യത്തെ പാർട്ടിലേക്ക് നമുക്ക് ആദ്യം വരാം. 7th ക്ലാസ്സിലെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ 7 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് 3, 4, 5, 6, 7 പാഠങ്ങൾക്കാണ്. ഇതിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആംഗിൾസ് അല്ലെങ്കിൽ കോണുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ 2 സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് വരച്ചിട്ട് അതിന് കുറുകെ മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ 2 ചാപ്റ്റേഴ്സിലും പറയുന്നത്. അപ്പോൾ നമ്മുടെ സിലബസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളൊന്നും ആദ്യത്തെ 2 ചാപ്റ്ററിലില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ റൂൾസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. അടുത്തത് 3rd ചാപ്റ്റർ, മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും. ഇവിടെ പറഞ്ഞേക്കുന്ന ചില റിലേഷൻസ് ആണ്, അതിലൊന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലൊരു 10, 12 റിലേഷൻസ് ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി 4th ചാപ്റ്റർ എന്ന് പറയുന്നത് ആവർത്തന ഗുണനമാണ്. ഇതിനെ നമ്മൾ പവേഴ്സ് ആൻഡ് എക്സ്പോണൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നമുക്ക് ഓൾറെഡി പവേഴ്സ് ആൻഡ് എക്സ്പോണൻസിൻ്റെ റൂൾസ് എല്ലാം അറിയാവുന്നതാണ്. ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. 5th ചാപ്റ്ററാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ്. ഇവിടെ ട്രയാങ്കിളിൻ്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഗാർഡനിൽ നിന്നും ഒരു ട്രയാങ്കുലർ പ്ലോട്ട് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയ എത്രയാണ്? അപ്പോൾ ഈ ഒരു മോഡലിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് 6th ചാപ്റ്റർ വർഗവും വർഗമൂലവും, അതായത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വേഗത്തിൻ്റെ കണക്കും. വേഗത്തിൻ്റെ കണക്ക് ഇവിടെ സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ചോദ്യങ്ങൾ 7th ചാപ്റ്ററിൽ നിന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾ 3, 4, 5, 6, 7 ചാപ്റ്റേഴ്സ് നോക്കുക. ഇത് പഠിക്കുമ്പോൾ ആദ്യം 4, 6, 7 പഠിച്ചതിന് ശേഷം 3, 5 നോക്കുക. കാരണം 5 ഒരുപാടൊന്നും പഠിക്കാനില്ല. അതുപോലെ തന്നെ 3-ൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. ഉറപ്പായും നോക്കേണ്ടത് 4, 6, 7 പാഠങ്ങളാണ്. ഇനി നമുക്ക് 2nd ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് 9th ചാപ്റ്ററായ അംശബന്ധം, 10th ചാപ്റ്റർ പണമിടപാടുകൾ, 11 സംഖ്യകളും ബീജഗണിതവും. 7th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് ഏറ്റവും ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഈ എല്ലാ ചാപ്റ്റേഴ്സിലും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അംശബന്ധത്തിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പണമിടപാടുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ് അതിൽ നിന്ന് ചോദിക്കുന്നത്. പക്ഷേ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ചാപ്റ്ററിൽ പറയുന്നില്ല. ഇപ്പോൾ പലിശ എന്താണ്, ലാഭം എന്താണ്, കിഴിവ് എന്താണ്, അങ്ങനെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഏറ്റവും ബേസിക് ലെവലുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇവിടുന്ന് വരുന്നുള്ളൂ. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യമൊന്നും ആ ചാപ്റ്ററിൽ ഇല്ല. അടുത്തത് സംഖ്യകളും ബീജഗണിതവുമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാൻ ചോദിക്കും. അപ്പോൾ ആ ഒരു മോഡലിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. സമചതുരങ്ങളും മട്ടത്രികോണവും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് വരുന്ന പുതിയ സംഖ്യകൾ, അതിൽ ഒരുപാട് കാര്യമൊന്നും പഠിക്കാറില്ല. അതിൽ നെഗറ്റീവ് നമ്പേഴ്സ് എന്താണ്, നെഗറ്റീവ് സ്പീഡ് എന്താണ്, അതുപോലുള്ള 1-2 കാര്യം മാത്രമേ ഉള്ളൂ. 14th ചാപ്റ്റർ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു സെക്ഷൻ തന്നെയാണ്. പൈ ചാർട്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിലുള്ളത്. അത് നമ്മുടെ സിലബസിലില്ല. സാധാരണ ഈ റെയിൽവേ എക്സാമിലൊക്കെയാണ് ഗ്രാഫ് എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ 7th ക്ലാസ്സിലെ
മാത്സിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അംശബന്ധം, പണമിടപാടുകൾ, സംഖ്യകളും ബീജഗണിതവും. ഇതിൻ്റെ അർത്ഥം ബാക്കി ചാപ്റ്റേഴ്സ് നോക്കണ്ട എന്നല്ല, ബാക്കി ചാപ്റ്റേഴ്സ് നിങ്ങൾ ടൈം കിട്ടുവാണെങ്കിൽ നോക്കുക. ഈ മൂന്ന് ചാപ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ സിലബസിനോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ആറാം ക്ലാസ്സിൻ്റെയും അഞ്ചാം ക്ലാസ്സിൻ്റെയും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.